അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആൾദൈവങ്ങളും ഇന്ന് ദിനം പ്രതി കൂടി വരികയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. ഇന്ന് എവിടെ പോയാലും എവിടെ നോക്കിയാലും എല്ലാ ജംഗ്ഷനിലും പോയി നോക്കിയാലും ഒരു പക്ഷേ കാണാം ഒരുപാട് ജ്യോത്സ്യന്മാരുടെ ബോർഡുകൾ, അല്ലെങ്കിൽ ഒരുപാട് ആൾദൈവങ്ങളുടെ ബോർഡുകൾ. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മുടെ മലയാളികളുടെ ആത്മധൈര്യം ചോർന്നു പോവുകയാണോ ഓരോ ദിവസങ്ങൾ കഴിയുമോറും? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഇവരുടെ എല്ലാം പുറകെ പോകുന്നത്, യാതൊരു സംശയമില്ല. പക്ഷെ കുറച്ചൊക്കെ സമാധാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരുടെ അടുത്തെല്ലാം ഓടിപ്പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹരിച്ച് കിട്ടാറുണ്ടോ? കയ്യിലെ കാശ് പോകുക മാത്രമല്ല, മനസ്സമാധാനം ഇല്ലായ്മയും കൂടുതൽ ആപത്തുകളിലേക്കാണ് നമ്മൾ വഴിമാറിക്കൊടുക്കുന്നത്. ഇത്തരം ആൾദൈവങ്ങളുടെ കാഴ്ചയുടെ മറുപുറമാണ് വീട്ടമ്മയിൽ അടുത്ത പ്രോഗ്രാം ചിത്രം വിചിത്രം. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും പൂവിലും പുല്ലിലും ദൈവമുണ്ടെന്ന ഉറച്ച വിശ്വാസത്തോടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ നിന്ന് നെഞ്ചുരുകി നമ്മളെല്ലാം ഒരുപോലെ ഒരാളിനെ വിളിക്കുന്നു, ദൈവമേ. മനുഷ്യനുണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും മനുഷ്യന് മാത്രമേ പരിഹരിക്കാനാകൂ എന്ന തിരിച്ചറിവില്ലാതെ ഇതൊക്കെ പരിഹരിക്കാൻ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾക്ക് കഴിയും എന്ന അന്ധവിശ്വാസത്തിൻ്റെ അടിമകളായി ജീവിക്കുന്നവർ ഇന്ന് കേരളത്തിൻ്റെ കലികാല കാഴ്ചകളിൽ ഒന്നു മാത്രം. കുട്ടിയെ കാണിച്ചോളൂ, കണ്ടോളൂ പെൺകുഞ്ഞ. ബീജജാതകം തറവാട് കുലം മുടിയും പരിഹാരം ആ പാപസന്തതിയെ കൊല്ലുക. അന്ധവിശ്വാസങ്ങൾ അന്ധകാരം തീർത്ത ആൾദൈവങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് ആഭിചാര ക്രിയകളുടെ മുകളിൽ ചവിട്ടി വിശ്വാസത്തിന്റെ തൃക്കണ്ണുമായി അവിചാരിതമായി ഞങ്ങൾ എത്തിയത് സാക്ഷര കേരളമെന്ന് അഭിമാനിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഒരു ഗ്രാമത്തിൽ. ഇവിടെ ഞങ്ങൾ കണ്ട നേരിന്റെ നേർക്കാഴ്ചകൾ ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക്. ചേട്ടാ, ഈ കണ്ണംകുളങ്ങര ക്ഷേത്രം, കണ്ണംകുളങ്ങര കണ്ണംകുളങ്ങര ക്ഷേത്രം ഇവിടെ ഈ ദേവിയൊക്കെ അനുഗ്രഹിച്ച് സ്ഥലമാണ്. മരുവത്തൂർ കണ്ണംകുളങ്ങര ദേവി ക്ഷേത്രം. ഒരു കാര്യം ചെയ്താൽ മതി, അപ്പുറത്തെ ആ ചായക്കട ചോദിക്കുമ്പോൾ. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും 20 കിലോമീറ്റർ അകലെയുള്ള ചരിത്ര സ്മരണകൾ ആർത്തിരമ്പുന്ന നെയ്യാറ്റിൻകരയിൽ നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മരുതത്തൂർ എന്ന ഗ്രാമത്തിലെത്താം. നഗരജീവിതത്തിന്റെ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കാത്ത
പച്ചയായ ഗ്രാമം. ഗ്രാമം പോലെ നിഷ്കളങ്കരായ അവിടുത്തെ നാട്ടുകാരും. നാടിനെയും നാട്ടാരെയും തൊട്ടറിഞ്ഞ് ഞങ്ങളുടെ യാത്ര കണ്ണൻകുളത്തെ ദേവീക്ഷേത്രത്തിലേക്ക്. അവിടെ പൂജയുണ്ട്, ഉത്സവം എന്തൊക്കെ വെച്ച് നടത്തുന്നുണ്ട്, ഇതൊക്കെ ഇതിനെ പറ്റിയൊക്കെ അറിയാവും, അല്ലെ? വേറെ ഒന്നും അറിയാൻ പറ്റില്ല. അവർ പറയുന്നത് ശരിയാണെന്നും, കാരണം വരുന്ന ആ പയ്യനാണ് ഞാൻ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരണത്. ഈ ഇലവൊക്കെ മിനിറ്റ് എന്ന് പറഞ്ഞില്ലേ, അവിടെ ഭർത്താവ് എന്ന് പറഞ്ഞ് പോകുന്ന കിടക്കുന്നില്ലേ, അവനാണ് ഞാൻ ടൗണിൽ പോയിട്ട് ആരെങ്കിലും ഒതുങ്ങി നിന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നത് എന്നെ കേട്ട് വെച്ചിട്ട് അത് ഇവിടെ ഇന്നടുത്തൊരു എന്നാ കർമ്മയുണ്ട്, അങ്ങോട്ട് പോയാൽ തീർക്കാം. കോവിൽ വെച്ചോ അവർ പൂജ നടത്തുന്നു. പലരും ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നു. ഇവിടെയുള്ളവർ ചിലരൊക്കെ പോവും, ഒരുപാട് പേരില്ല. ഇത് കണ്ണൻകുളം ദേവീക്ഷേത്രം. ആരവങ്ങളില്ല, ആളനക്കങ്ങളില്ല. പക്ഷേ ഇവിടെ കത്തിയമർന്ന ഹോമകുണ്ടങ്ങളും കരിന്തിരി കത്തിയമർന്ന നിലവിളക്കുകളും ഒപ്പം പ്രീതിപ്പെട്ടെന്ന് നമ്മളെയൊക്കെ വിശ്വസിപ്പിച്ച് ദേവന്മാരും ദേവതമാരും ഉപേക്ഷിച്ചുപോയ പൂജാപുഷ്പങ്ങളും പൂജാപാത്രങ്ങളും മാത്രം. മിക്കവാറും പൂജ കാര്യങ്ങളും കണ്ട ഇന്നലെയും വെളുക്കുന്നവരെ പൂജയൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ ഒരുപാട് പേരുണ്ട്, ഇന്നലെ രാത്രി ഒരുപാട് പേരുണ്ടായിരുന്നു. ക്ഷേത്രത്തിന് സമീപത്തെ വീടുകൾക്ക് മുന്നിൽ ചിലർ ഭക്തിപൂർവ്വം അമ്പലത്തിലേക്ക് നോക്കി നിൽക്കുന്നു. എന്നാൽ മറ്റു ചിലർ സംശയദൃഷ്ടിയോടെ ചുറ്റുപാടുകൾ വീക്ഷിക്കുന്നു. ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് മറ്റു ചിലരുടെ മുഖഭാഷ വ്യക്തമാക്കുന്നു. സമൂഹത്തിൽ ഞങ്ങളാരും അങ്ങോട്ട് പോയിട്ടില്ല. സമൂഹത്തിന്റെ വിവിധ മുഖഭാവങ്ങൾ മനസ്സിലാവാഹിച്ച് ഗർഭം ധരിക്കാതെ പ്രസവിക്കാതെ ഭക്തരുടെ അമ്മയായ ചന്ദ്രിക എന്ന യുവതിയുടെ ദർശന പുണ്യത്തിനായി കാത്തിരുന്നു ഞങ്ങൾ. പരമേശ്വരൻ രാജമ്മ ദമ്പതിമാരുടെ ആറു മക്കളിൽ ഒരാളായ ചന്ദ്രികയിൽ കുട്ടിക്കാലം മുതലേ ദൈവ സാന്നിധ്യം കണ്ടിരുന്നു എന്ന് ചന്ദ്രിക മാത്രം അവകാശപ്പെടുന്നു. അതേ, എനിക്ക് ജന്മനാലുള്ള സ്വത്താണ്. അമ്മ എൻ്റെ രീതിയിലുണ്ട്, എൻ്റെ കുഞ്ഞു നല്ലേ. അപ്പൊ ആ രീതിയിലനുസരിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വളർന്ന് ഞാൻ SLC ഒക്കെ ആയി, പിന്നെ SLC പാസ്സായി, എനിക്ക് ജോലിയായി. അപ്പൊ അതൊക്കെ ഞാൻ മാറ്റി പോലീസിൻ്റെതാണ്. അപ്പോൾ പോലീസ് ജോലിക്ക് അതിൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ വന്ന് ഞാൻ പോയില്ല. അപ്പൊ അതിൻ്റെ രണ്ടു ദിവസത്തിന് മുമ്പേ എനിക്ക് അമ്മ സൂര്യയെല്ലാം എടുത്ത് തന്നു. അപ്പോൾ അപ്പോൾ എനിക്ക് അതിൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ വാങ്ങാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പം പെണ്ണുങ്ങൾ പോലെയൊക്കെ ആയില്ലേ വസൂരിക്കല. അപ്പോൾ അതെനിക്ക് അമ്മയുടെ നിഗമനം. അപ്പോൾ പിന്നെ ഇതിലേക്ക് വന്നു. പിന്നെ ഒരുപാട് ആലോചന വന്നു. അപ്പോൾ അതെല്ലാം തടസ്സം വന്നു. അപ്പോൾ പിന്നെ ദേവപ്രശ്നത്തിൽ നോക്കിയപ്പോഴിങ്ങനെ എൻ്റെ കൂടെ അമ്മ ശക്തി നിൽക്കുന്നു. അതുകൊണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ ഇതിൽ വിരുദ്ധത ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നുള്ള വിരുദ്ധത വന്നു. വീട്ടുകാർ ഇതിനെ നഖചികാന്തം എതിർത്തപ്പോൾ ചന്ദ്രിക ക്ഷമയോടെ കാത്തിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ മാതാപിതാക്കളുടെ മരണശേഷം ചന്ദ്രിക ദൈവങ്ങളുടെ ഔദ്യോഗിക വക്താവായി. രണ്ടു വർഷമായപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. പിന്നെ എങ്ങനെയെന്നോ ഒരുപാട് തടസ്സങ്ങൾ വന്നപ്പോൾ നോക്കി. അപ്പോൾ പറഞ്ഞു അത് ഇങ്ങനെ അമ്മയിലുള്ള ഒരിതായതുകൊണ്ട് വേറെ വിവാഹം അതൊന്നും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇതിലേക്ക് ഞാൻ ഇങ്ങനെ പോറ്റിയെ കൊണ്ടുവന്ന് പിന്നെ ഇത് പിന്നെ ദേഹപ്രശ്നം വെച്ച് പോറ്റി പിന്നെ എന്നെ കുടിയിരുത്തി. അങ്ങനെ അന്ന് മുതൽ ഇതേ രീതിയിൽ ഞാൻ പോയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. ദൈവങ്ങളുടെ ആൾരൂപമായി ചന്ദ്രിക, പിന്നെ പിന്നെ ആൾദൈവമായി ചന്ദ്രിക. അപ്പോൾ ചന്ദ്രികയെ ഭക്തർ അമ്മയെന്ന് വിളിച്ചു തുടങ്ങി. ചന്ദ്രികയ്ക്ക് മുന്നിലെത്തുന്ന ഭക്തരുടെ നീറുന്ന പ്രശ്നങ്ങൾ ഈ അമ്മ ഈശ്വരനെ പോലെ മനസ്സിലാക്കി പ്രതിവിധികൾ നിർദ്ദേശിക്കുകയും പരിഹരിക്കുകയും ചെയ്തപ്പോൾ അമ്മയുടെ പ്രശസ്തി ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കും അങ്ങനെ കേരളത്തിലെ ജില്ലകൾ കടന്ന് വാനോളം എത്തി കണ്ണൻകുളം ദേവീക്ഷേത്രവും ചന്ദ്രിക എന്ന ഈ അമ്മയും.